ഒരാഴ്ചത്തേക്ക് ഞാൻ നാട്ടി പോവാ. അമ്മയെ നിങ്ങൾ നോക്കണം. നീ പോക്കോ സുബു, നീ പോക്കോ. എന്റെ അമ്മ ഞാൻ നോക്കിക്കോളാം, നീ എന്തിനാ നോക്കണേ? നീ പോ സുബു, നീ തിരിച്ചു വരൂലല്ലേ. കുറച്ച് കുടിച്ചാ മതി, അമ്മ എപ്പോഴാ വിളിക്കണേന്ന് അറിയില്ല. ഇവിടെ സാധനങ്ങളുണ്ട്, വെച്ച് കഴിച്ചോളൂ. ആ വേലക്കാരി ലീലയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്കുള്ള ഭക്ഷണം അവള് വന്ന് വെച്ചു കൊടുത്തോളൂ. നീ പോക്കോ സുബു, നീ പോക്കോ. എന്റെ അമ്മ ഞാൻ നോക്കിക്കോളാം, നീ എന്തിനാ നോക്കണേ? ഈ മൂന്ന് ഗുളിക രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ആഹാരത്തിന് മുമ്പ്, ഇത് ഒരെണ്ണം മാത്രം ഉച്ചയ്ക്ക്, ആഹാരത്തിന് ശേഷം. എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കി കൊടുത്താൽ മതി. ശരി. ആ, ഇറങ്ങാൻ പോവുക. 10:30 ട്രെയിന്, നിസാമുദ്ദീൻ എക്സ്പ്രസ്സാ. നാളെ മിഡ്നൈറ്റ് ഞാൻ ആഗ്രയിലെത്തും, നിങ്ങൾ അവിടെ ഉണ്ടാവില്ലേ? ശരി ശരി. ചോറ് കൊടുക്കണോന്ന് അറിയില്ല. सही वक्त पे आ गई सर जी, आपका ये फोटो. अरे तू चल रे, थोड़ा थोड़ा तो सीरियल बनाएगा. ए सबको जल्दी प्रिंट आउट निकाला, चला चला. പോയി കിടന്നപ്പോ അപ്പൊ ആഹാരം അത് ഞങ്ങള് കഴിച്ചോളാം. മോനെ കാർത്തി, നിനക്ക് പപ്പടം വേണോ? അവള് പോയോ? ഈ കെംകോ ഞാൻ നിസ്സാരനായി കണക്കാക്കി. സീറ്റ് കിട്ടിയില്ലെന്ന് അറിഞ്ഞപ്പോ നായ വെട്ടും കുത്തുന്ന് പറഞ്ഞ് നടക്കാ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്നെ ഉണ്ടാക്കിയവനടാ. ശരി, ടൂൾസ് എപ്പോഴും കരുതണം. ഒറ്റയ്ക്ക് പോണ്ട, എപ്പോഴും ആളെ കൂട്ടിക്കോ. ആ നായക്ക് കുടുംബം നിന്നൊന്നും നോട്ടുണ്ടാവില്ല. എല്ലാരോടൊന്ന് ശ്രദ്ധിക്കാൻ പറയണം. കൊണ്ടോയിട്ടോ. ഹേയ്, ഗാഡി നിക്ക്. ഹേയ്,
ശരിക്കും പോയി നോക്കടാ. കൊണ്ടുപോയി ഡാഡി, നമ്മുടെ വീട്ടിലെ പെണ്ണിനെ കൊണ്ടുപോയി ഡാഡി. ഏയ് ഇത്ര നേരം എടാ എടുത്ത് ചേട്ടൊന്നും വേണ്ടടാ. മതി, ഓവറാക്കണ്ട. റാണി, 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 കണ്ണു തുറക്ക്. റാണി, നിന്നെ വിളിക്കുന്നേ. ഇത് ഞാനാണടി സുബു. സുബു, ഇതാര്? ഞാൻ ഗോപടി. എന്താണ് ഗോപു, നിനക്ക് ഇതെന്താ പറ്റിയേ? ഞാൻ മേക്കപ്പ് ഇട്ട്. ഞാനായിട്ട് കൊടുത്ത ഞാനൊരു ബ്യൂട്ടീഷ്യനാടി. അതെ, നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നേ? ഇന്ന് പോവാ നാളെ പോവാന്ന് വെച്ചാൽ നടക്കില്ല. മൂന്ന് ദിവസം നിങ്ങളുടെ റുട്ടീൻ ലൈഫിൽ നിന്ന് പറിച്ചെടുത്തേ പറ്റൂ. ഗേൾസ്, നമ്മളിപ്പോ എവിടെ പോകുന്നു, എപ്പ തിരിച്ചു പോകുന്നു ചോദിക്കാനേ പാടില്ല. മൂന്ന് ദിവസം, മൂന്നേ മൂന്ന് ദിവസം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നു. ഓക്കേ? ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതിനൊരു അർത്ഥമുണ്ട്. ഈ ട്രിപ്പ് ഇപ്പോഴാണ് നടക്കേണ്ടത്, ഇനി രണ്ടു ദിവസം. അത് കഴിഞ്ഞ് എവിടെ വേണേലും പൊക്കും. ഓക്കെ? അതിനു മുമ്പ് തന്നെ എന്റെ മോൻ എന്നെ തേടി ഇങ്ങ് വരും. പിള്ളേരൊക്കെ കഴിച്ചോ ഇല്ലയോ? രാ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നിങ്ങളുടെ ഉള്ളിലിരിപ്പ്? നിങ്ങൾ ഊട്ടിയില്ലെങ്കിൽ ഉണ്ണില്ല, ഉറക്കിയില്ലെങ്കിൽ ഉറങ്ങില്ല. അങ്ങനെ തന്നെയാ പ്രഭെ, പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. ഏ സുബു, ഒന്നുമിണ്ടായിരിക്കെ. നിങ്ങൾക്കൊക്കെ ഉള്ളിൽ എവിടെയോ ഒരു ഭയം. ഈ ഇമോഷണൽ ചങ്ങലയും കെട്ടി അവരുടെ പിന്നാലെ നടക്കും, ഇല്ലെങ്കിൽ വിട്ടിട്ട് പോവോ എന്നൊരു ഭയം. നീ കേട്ടോ ഇവിടെ എന്താ ഈ പറയുന്നത്? പിന്നല്ലാതെ. ഓക്കേറാ, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് പേടിയാണോ സ്നേഹമാണോ? രണ്ടുമുണ്ട്. ഗോംസിനോ? അയ്യോ, ഇവളുടെ കെട്ടിയനെ എനിക്ക് അന്ന് കണ്ടപ്പോഴേ പേടിയായി. അവരതിന് ഇല്ലല്ലോ. ഉണ്ടായിരുന്നപ്പോ പൊടി. ഗോംസ് നുണയേ പറയുള്ളൂ, നമുക്ക് പിന്നെ ചോദിക്കാം. സുബു എങ്ങനെയാ? രണ്ടും ഇല്ല. ചുമ്മ കള്ളം പറയാതടി, കെട്ടിയവനെ കണ്ട പേടിച്ചോടും. അതെ, റണ്ണിംഗ് റേസിൽ ഓടുന്ന പോലെ. പ്രഭ, ഇവള് എന്ത് നന്നായിട്ട് ഓടുന്നറിയാമോ? സ്കൂൾ ടൈമിൽ കോമ്പറ്റീഷൻ എല്ലാം ഫസ്റ്റ് വന്നിരിക്കണം, പക്ഷെ തേർഡ്. ഫസ്റ്റ് ആരെന്നറിയാമോ? വാശിയാണോ? എന്താ റാണി, നീ പേടിച്ചു പോയോ? ഇപ്പൊ തന്നെ നീ ഇവിടെ ഒന്ന് ജയിച്ചു കാണിക്കാം. ശരി, എനിക്ക് പേടിയൊന്നുമില്ല. പ്രഭ, നീ കാറൊന്ന് നിർത്തി. പ്രഭാ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മര്യാദക്ക് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തോണ്ടിരുന്ന എന്നെ മലമൂട്ടിട്ട് ഓടിക്കുള്ളൂ. ഓൺ യുവർ മാർക്ക്.